കരിങ്കുന്നം പഞ്ചായത്തിൻ്റെ അതിർത്തിയിലുള്ള എല്ലാ പള്ളികളും തുറന്നിരിക്കുകയാണ്. നമ്മൾ ഓരോ പള്ളികളിൽ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കരിങ്കുന്നം പള്ളിയിൽ അച്ഛനോട് സംസാരിക്കാൻ പോവുകയാണ്. കരിങ്കുന്നം സെൻ്റ് അഗസ്റ്റീൻസ് കാനായ കത്തോലിക്ക ഇടവകയിൽ വിശുദ്ധ ബലിയർപ്പണത്തിനായി വിശ്വാസികൾക്ക് വേണ്ടി ഇന്നു മുതൽ ദേവാലയം തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഈ അവസരം ഈ രീതിയിൽ കൈകൊണ്ടതിന് ദൈവത്തിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ നിർദ്ദേശാനുസരണം അവർ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ഈ ഇടവക ദേവാലയത്തിലെ വിശുദ്ധ ബലി അർപ്പണം നടക്കുക. ഇടവക സമൂഹത്തിനു വേണ്ടി രണ്ട് വിശുദ്ധ കുർബാനകളാണ് ഇട ദിവസങ്ങളിൽ ഇവിടെ നടത്തപ്പെടുക. രാവിലെ 6 മണിക്കും രണ്ടാമത്തെ കുർബാന 7 മണിക്കും. ഭവനങ്ങളിൽ നിന്നും കുർബാനയിൽ പങ്കെടുക്കുവാനു വേണ്ടി എത്തുന്ന വിശ്വാസികൾ ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്ന വാഷ് ബേസിനിൽ ഹാൻഡ് വാഷ് ഉപയോഗിച്ചുകൊണ്ട് കൈകൾ കഴുകിയ ശേഷം ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന തെർമൽ സ്കാനിങ്ങിന് വിധേയപ്പെട്ട് അവരുടെ പേരും ഫോൺ നമ്പറും രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ ശേഷം മാസ്ക് ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി അവരെ ദേവാലയത്തിന് ഉള്ളിലേക്ക് അവർക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് നയിക്കുകയും തുടർന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്ന 6 അടി അകലം ദേവാലയത്തിൽ ക്രമീകരിച്ചുകൊണ്ട് തന്നെ 60 പേർക്ക് പങ്കെടുക്കാവുന്ന രീതിയിലാണ് ഇരിപ്പിടങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുക. ഒരു വിശുദ്ധ ബലിക്ക് 60 പേർക്ക് പങ്കെടുക്കാം. അതേ തുടർന്ന് വിശുദ്ധ ബലി അർപ്പണം വേണ്ട ക്രമീകരണങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നിർവഹിച്ചിട്ടുണ്ട്. ഈ രണ്ട് കുർബാനക്ക് ഏർപ്പാടാക്കിയിരിക്കുന്നത് നമ്മുടെ ഈ ഇടവകയില് 24 കൂടാരയോഗ വാർഡുകളും ആദ്യത്തെ കുർബാന 1 മുതൽ 12 വരെയുള്ള കൂടാരയോഗ വാർഡുകളിലെ അംഗങ്ങൾക്ക് വേണ്ടിയും 13 മുതൽ 24 വരെയുള്ള കൂടാരയോഗ വാർഡുകളിലെ അംഗങ്ങൾക്ക് വേണ്ടി 7 മണിക്കത്തെ കുർബാനയും എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുക. എല്ലാ ഇടവക ജനങ്ങളും ഇതിനോട് പൂർണ്ണമായും സഹകരിച്ച് ഈ വിശുദ്ധ ബലി അർപ്പണ അവസരങ്ങൾ ഉപയോഗിക്കണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. ഞങ്ങൾ നൽകുന്ന ഇപ്പം നെടിയകാട് പള്ളിയിലാണ്, അത് പുത്തുമ്പള്ളിയിൽ. പുത്തുമ്പള്ളിയിലെ തിരുക്കർമ്മങ്ങൾ എങ്ങനെയെന്ന് നമുക്ക് അച്ഛനോട് തന്നെ നേരിട്ട് ചോദിച്ച് വിശേഷങ്ങൾ പങ്കിടാം. അപ്പം ഞങ്ങളിപ്പം അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കേരള സർക്കാരിൻ്റെ നിയമപ്രകാരമാണ് നെടിയകാട് പുത്തുമ്പള്ളിയിലെ കുർബാന സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഇട ദിവസങ്ങളിൽ രാവിലെ 5:30 ആദ്യത്തെ കുർബാന വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കുർബാന 7 മണിക്കാണ്. ഓരോ കുർബാനയ്ക്കും 100 പേർ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അതനുസരിച്ച് 100 പേർ പങ്കെടുക്കാവുന്ന രീതിയിൽ പള്ളിയിൽ കസേരകൾ അറേഞ്ച് ചെയ്ത് അളവ് 6 ടേബിളും അകലത്തിൽ മാർക്ക് ചെയ്ത് കസേര നിരത്തിയിട്ടുണ്ട്. പള്ളിയുടെ അകത്ത് 50 പേർക്കേ സൗകര്യമുള്ളൂ. പിന്നെ പള്ളിയുടെ പുറത്ത് 2 വശത്തുമായിട്ടും മോണ്ടറത്തിലും കൂടി 50 പേർ ക്രമീകരിച്ചിട്ടുണ്ട്. അത് കുറച്ചതായിട്ട് കൃത്യമായ അകലത്തിൽ തന്നെയാണ് കസേര ഇട്ടിരിക്കുന്നത്. പള്ളിയിൽ വരുന്നവർ പള്ളിയുടെ മുൻവശത്ത് ആനവാതിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ആനവാതിക്ക് വരുമ്പോൾ അവിടെ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് ബുക്കുമായിട്ട് 2 പേര് ഇപ്പുണ്ട്. എഴുതാനായിട്ട് വീട്ടുപേരും പേരും ഫോൺ നമ്പറും എഴുതിയെടുക്കും. അതിനുശേഷം പിന്നെ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകുന്നു. കൈ സോപ്പ് വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് പള്ളിയകത്തേക്ക് കയറുന്നു. പള്ളിയകത്ത് കയറി അതാത് സ്ഥാനത്തേക്ക് മുമ്പിലേക്ക് തന്നെ പോയിരിക്കുന്നു. അവിടെ ഇരുന്ന് കുർബാന കഴിഞ്ഞു. കുർബാന കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോൾ പുറത്തെ ഈ കയറിയ വാതിലൂടെ ആർക്കും ഇറങ്ങാൻ പറ്റില്ല. ഒരു സൈഡ് വാതിലൂടെ മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഈ രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. 100 പേർക്കുള്ള സൗകര്യം ഈ പള്ളിയിലുണ്ട്, അകത്തും പുറത്തുമൊക്കെ ആയിട്ട്. പിന്നെ ഈ പള്ളിയുടെ സ്റ്റേഷൻ പള്ളിയായ 2 പള്ളികളുണ്ട്, തോയിപ്പുറയും ഒറ്റത്തൂരും. തോയിപ്പുറ പള്ളിയിൽ വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് കുർബാനയുണ്ട്. അവിടെ 30 പേർക്കുള്ള സൗകര്യങ്ങളേ ഉള്ളൂ. പള്ളിയിൽ 25 പേർക്കുള്ള സൗകര്യമുണ്ട്. അവിടെയും ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. 30 പേർക്കുള്ള സൗകര്യമേ അവിടെ ഉള്ളൂ. ഒറ്റല്ലൂർ പള്ളിയുണ്ട്. ഒറ്റല്ലൂർ പള്ളിയിൽ ശനിയാഴ്ച രാവിലെ 7 മണിക്ക് കുർബാന നിർവഹിക്കുന്നുണ്ട്. അവിടെ 70 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യമുണ്ട്. 100 പേർക്ക് ഇരിക്കുക പള്ളിക്കകത്തുള്ള വരെ പറ്റുള്ളൂ. പുറത്ത് 2 വശത്തും വരാന്തരമായിട്ട് 100 പേർക്കുള്ള സീറ്റ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നറിയിക്കുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വടക്കൻമുറി പള്ളിയിലാണ്. ഇവിടുത്തെ തിരുക്കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ അച്ഛനെ കാണാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം അതിരൂപതയുടെ അനുവാദത്തോടുകൂടി മണക്കാട്
വടക്കുമുറി എന്നീ രണ്ട് ആരാധനാലയങ്ങൾ നമ്മുടെ പള്ളികൾ തുറന്ന് ആരാധനകൾ നമ്മൾ തുടങ്ങി വച്ചിരിക്കുകയാണ്. വടക്കുമുറി സെന്റ് ജോസഫ്സ് ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയുടെ സമയക്രമം ദിവസവും രാവിലെ 6:30 ഞായറാഴ്ചകളിൽ രാവിലെ 9:30 വടക്കുമുറി പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നതാണ്. എല്ലാ നിയന്ത്രണങ്ങളും നമ്മൾ പാലിച്ചുകൊണ്ട് തന്നെ കർശനമായി പാലിച്ചുകൊണ്ട് തന്നെ ആണ് നമ്മളിവിടെ ആരാധന ക്രമങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നത്. 65 വയസ്സിന് മുകളിലുള്ള ആളുകളെയും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും ഒഴിവാക്കിക്കൊണ്ടു വരുന്നവരെല്ലാവരും കൈകൾ കഴുകി സാനിറ്റൈസർ ഉപയോഗിച്ച് ചെരുപ്പുകളെല്ലാം ശ്രദ്ധാപൂർവം മാറ്റിയിട്ട് തെർമൽ സ്കാനർ ഉപയോഗിച്ച് ടെമ്പറേച്ചർ അളന്ന് മാസ്ക് ധരിച്ച് ഓരോരുത്തരും പള്ളിയിൽ കയറുന്നതിന് മുൻപ് തന്നെ അവരുടെ പേരുവിവരവും മേൽവിലാസവും ഫോൺ നമ്പറും ടെമ്പറേച്ചറും എല്ലാം നമ്മളുടെ പള്ളിയിലെ റെക്കോർഡിൽ ചേർത്ത് ആണ് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല പള്ളിക്കകത്ത് ഓരോരുത്തരും തമ്മിൽ 6 അടി അകലം നമ്മൾ പാലിക്കാൻ നമ്മൾ ആളുകളെ പരിശീലിപ്പിച്ചിരിക്കുകയാണ്. പള്ളിക്കകത്തെ ബെഞ്ചുകളും കസേരകളും എല്ലാം അതിന് ഉതകുന്ന രീതിയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടിരിക്കുകയാണ്. ഈ പള്ളിയുടെ വലിപ്പം അനുസരിച്ച് 40 പേർക്ക് പള്ളിയിൽ ഒരേ സമയം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാവുന്നതാണ്. ഇതാണ് വടക്കുംപൊരി പള്ളിയിലെ സ്ഥിതിഗതികൾ. ഈ പള്ളിയോടൊപ്പം ഒന്നിച്ച് പ്രവർത്തിക്കുന്ന മണക്കാട് സെന്റ് ജോസഫ്സ് ദേവാലയത്തിലും ഇതേ നിബന്ധനകൾ അനുസരിച്ച് വിശുദ്ധ കുർബാനകൾ നമ്മൾ അർപ്പിക്കുന്നുണ്ട്. എങ്കിലും മണക്കാട് പള്ളിയിൽ വിശുദ്ധ കുർബാന പതിവായി ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ ചൊല്ലുന്നുള്ളൂ. ശനിയാഴ്ചകളിൽ രാവിലെ 7:30 ഞായറാഴ്ചകളിൽ രാവിലെ 7:00 മണക്കാട് സെന്റ് ജോസഫ്സ് ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾ. ഇതേ വടക്കുംപൊരി പള്ളിയിൽ പാലിക്കുന്ന അതേ കർശന നിബന്ധനകൾ മണക്കാട് പള്ളിയിലും വളരെ ശ്രദ്ധാപൂർവം പാലിക്കപ്പെടുന്നുണ്ട്. അതിന് ആളുകളെ നിർബന്ധിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രിന്റ് ചെയ്ത് പള്ളിയുടെ ദേവാലയത്തിന്റെ മുഖവാരങ്ങളിൽ പ്രത്യേകിച്ച് 3 സൈഡിലുള്ള വാതിലുകളിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഫാദർ ജയിക്കും തുടക്കം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പ്രാലപ്പള്ളിയിലാണ്. എന്ന് വെച്ചാൽ പ്രാലപ്പള്ളി കോതമ്പലൂർ വരെ താഴ്ത്തെ പള്ളിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അച്ഛനോട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ താഴോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് വീട്ടിലെടുക്കണ്ട, കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതനുസരിച്ച് 6:30 എല്ലാ ദിവസവും 6:30 കുർബാന, ഏകദേശം 70 പേർക്ക് ഇരിക്കാൻ നിൽക്കാമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതനുസരിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒങ്ങോളത്തെ പള്ളിയിലേക്ക് പോവുകയാണ്. ഞാൻ ഫാദർ ഫിലിപ്പ് അനിമുതല് ബ്രാല സെന്റ് പീറ്റേഴ്സ് പള്ളി അധികാരിയാണ്. ഇവിടെ ലോക്ക്ഡൗൺ പ്രമാണിച്ച് കഴിഞ്ഞ ദിവസമാണ് കുർബാന ആരംഭിച്ചത്. കുർബാനയ്ക്ക് വരുന്നവരോട് കൃത്യമായിട്ട് ഗവൺമെൻറ് നിയമങ്ങളെല്ലാം പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അനുസരിക്കുന്നുണ്ട്. കുർബാനയ്ക്ക് വരുന്നവർ രാവിലെ 6:45 എല്ലാവരും തന്നെ വിളി എത്തുന്നുണ്ട്. ഇവിടെ 6:30 കുർബാന വരുന്ന ഒന്ന് കഴിയുമ്പോൾ കൈയിടാനുള്ള സമയമാണ് കൊടുത്തിരിക്കുന്നത്. 6:30 മുതൽ അതിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സമയമാണ്. 6:30 മുതൽ 6:30 ടൈമാണ്. അതിനുമ്പ് എല്ലാവരും എത്തുന്നുണ്ട്. കൃത്യം 6:30 കുർബാനയ്ക്ക് വരും. 6:10 കുർബാന കഴിയുകയും ചെയ്യും. അതാണ്ട് 12 പേര് വന്നിരുന്നു. രണ്ടാം ദിവസം 16 പേര്, ഇന്ന് 20 പേര് വരുമ്പോൾ എല്ലാവരും കൈയിടുകയും സോപ്പിട്ട് കഴുകി കയ്യിൽ കൂത്ത് ആണ് അവർക്ക് കഴുകുക. വരുമ്പോൾ പേര് രജിസ്റ്റർ ചെയ്ത് ഫോൺ നമ്പർ എഴുതി അതോടൊപ്പം തന്നെ പള്ളിക്കകത്ത് വരുന്നവർക്ക് സ്ഥിരം വരുന്നവർക്ക് ഫിക്സഡ് സീറ്റ് അറേഞ്ച് ചെയ്ത് അതിൻ്റെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. പള്ളിക്കകത്ത് എല്ലാവരും
മാസ്ക് ധരിക്കുന്നുണ്ട്, അവനെ സാനിറ്റൈസർ ഉപയോഗിച്ച് മാസ്ക് ശേഷമേ വെളിയാൻ തീരുള്ളൂ. പ്രധാന കവാടത്തിൽ കൂടെ അകത്ത് കയറുകയും വിമാനം കഴിയുമ്പോൾ രണ്ട് സൈഡിലൂടെ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വിമാനത്തിറങ്ങുന്ന വിമാനത്തിന് ശേഷമാണ് അത്, അതും സാമൂഹ്യ അകലം പാലിച്ച് മാത്രമാണ് ആൾക്കാർ കടന്നു വരിക. അവരുടെ കയ്യിൽ മാത്രം വിശ്വ വിമാനം മാത്രം കൊടുക്കുന്നു, തിരുവനന്തപുരം കൊടുക്കുന്നില്ല. അവർ എല്ലാവരും വളരെ കോപ്പറേറ്റീവ് ആണ്. വെളികാത്ത് ഒരു ബെഞ്ചിൽ രണ്ട് പേര് മാത്രമേ ഉള്ളൂ, അതും പ്രത്യേകം 6 അടി അകലത്തിലാണ് എല്ലാവരെയും നിർത്തിയിരിക്കുക. അങ്ങനെയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ വളരെ ഹാപ്പിയാണ്. ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് അവിടെ ചെയ്തിരിക്കുന്നു. എല്ലാ പ്രത്യേകിച്ച് അച്ഛനുൾപ്പെടെ മാസ്ക് ധരിച്ചാണ് കുർബാനയിൽ പങ്കെടുക്കുന്നത്. അച്ഛൻ പോലും ഫുൾ ടൈം മാസ്ക് ഉപയോഗിക്കുന്നു. അങ്ങനെ ഏറ്റവും ഗവൺമെന്റിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആൾക്കാർ വളരെ ഹാപ്പിയാണ്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് പ്രമാണിച്ച് നമ്മുടെ കുർബാനയിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ കുറച്ചുപേരെ വരെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും കുറച്ചുപേരെ മാറി നിൽക്കുന്നത് കാരണം ഇതിന്റെ വ്യാപനത്തെ പറ്റി അറിയാൻ വേണ്ടി കുറച്ചുപേർ വരുന്നില്ല. ഇങ്ങനെ വരുന്നവർ ഹാപ്പിയാണ്. പക്ഷെ അതെല്ലാം വളരെ കൃത്യമായി നിയമം പാലിച്ച് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഏതായാലും എല്ലാ നമ്മുടെ ലോക്ക്ഡൌൺ നന്നായിട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പ്രത്യേകമായ അനുവദിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയും